എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം ബാർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നതിനെ കുറിച്ചാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചോക്കോ ബാർ നമുക്ക് ഇനി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ആദ്യം തന്നെ വെള്ളം ചൂടാക്കി ഐസ്ക്രീം മോൾഡ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. മോൾഡ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പോസിബിൾ കപ്പിൽ നമുക്ക് ഐസ്ക്രീം ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഒരു പാനിലേക്ക് നമുക്ക് ഒരു കപ്പ് പാൽപ്പൊടി ചേർക്കാം. പാൽപ്പൊടിയിൽ അതുപോലെ തന്നെ പാല് നമുക്ക് ഈ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ പാൽപ്പൊടിയിലാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എടുത്ത കപ്പിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളവും എടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി എടുക്കുക. ഇനി നമുക്കത് ചെറിയ തീയിൽ ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 85 ml കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. ഒരു മധുരത്തിന് അതുപോലെ നല്ലതായിട്ടൊന്ന് കുറുകി കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പൊ ഇത് ഒഴിച്ചതിന് ശേഷവും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കി ഇതൊരു കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് വാനില എസൻസ് കൂടി ഒഴിക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടി. വേണമെങ്കിൽ മാത്രം ചേർക്കുക. അപ്പോൾ വാനില എസൻസും ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് മോഡലിൽ ഒഴിക്കാം. അപ്പം നല്ല രീതിയിൽ ഇത് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് മോഡലിലേക്ക് ഒഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മോൾഡ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പോസിബിൾ ഗ്ലാസ് യൂസ് ചെയ്യാം. സ്റ്റിക്ക് നമുക്ക് യൂസ് ചെയ്തിട്ട് ഡിസ്പോസിബിൾ ഗ്ലാസും നമുക്ക് ഇതിനുവേണ്ടി യൂസ് ചെയ്യാം. നമുക്കിത് ഏകദേശം ഒരു 7-8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പം നമുക്കിനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. സിലിക്കൺ ബേസ്ഡ് മോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മോൾഡ് വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചൊന്ന് കട്ടിയാകാൻ വെക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് ഐസ്ക്രീം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ചോക്കോ ബാർ ടൈപ്പിലുള്ള ഒരു ഐസ്ക്രീമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ മിൽക്ക് ചോക്ലേറ്റ് ആണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, മിൽക്ക് ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ ഫ്രീസ് ചെയ്തിരിക്കുന്ന ഐസ്ക്രീം നല്ലപോലെ രീതിയിലൊന്ന് മുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോക്കോ ബാർ റെഡിയാണ്. മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിപ്പ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ടത് മിൽക്ക് ചോക്ലേറ്റ് ബാർ ആണ്. നോർമൽ ചോക്ലേറ്റ് ബാർ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡിപ്പ് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അത് കട്ടിയാവും. വേണമെങ്കിൽ ആ ടൈമിൽ യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രീസർ വെച്ച് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാം. ലാസ്റ്റിന് ഞാൻ കുറച്ചൊരു കാഷ്യൻ ഇട്ട് മിക്സ് കൂടി തന്നെ മേളിലിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്കോ ബാർ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും അപ്പം വീട്ടിൽ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം. സ്റ്റേ സേഫ്, ബൈ.